ജനനമെന്നൊരു വാതിലിലൂടെ ഇങ്ങനെ വന്നിട്ട് മരണമെന്നൊരു വാതിലിലൂടെ ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള എണ്ണിയാൽ കിട്ടുന്ന അത്രയും കുറച്ച് ശ്വാസനേരങ്ങളുടെ പേരാണ് മനുഷ്യന്റെ ജീവിതം. ജീവിച്ച വർഷങ്ങൾ പ്രധാനമേ അല്ല, വർഷിച്ച ജീവിതമാണ് പ്രധാനം. സി എച്ച് മുഹമ്മദ് കോയ ജീവിച്ചത് 56 കൊല്ലമാണ്. 56 കൊല്ലം ഒരു മലയാളിക്ക് എത്താവുന്ന എല്ലാ ഉയരങ്ങളിലും എത്തിയ മനുഷ്യനാണ്. മുഖ്യമന്ത്രി പദവി മുതൽ, കഴിഞ്ഞ ദിവസം അന്തരിച്ച പുനീത് രാജ്കുമാർ ഇങ്ങോട്ടിങ്ങനെ വരുമ്പോൾ കാണുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളമുണ്ട് എന്ന്. അത്രയധികമുണ്ട്. അഭിനയം കൊണ്ട് മാത്രമല്ലല്ലോ അത്, അടയാളപ്പെടുത്തിയ ഒരു ജീവിതം കൊണ്ടുകൂടിയാണത്. 46 വയസ്സൊക്കെ മതി. 48 വയസ്സ് വരെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജീവിച്ചത്. അതിൽ 10 കൊല്ലം ജയിലിലായിരുന്നു. 63 കൊല്ലമാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. 63 കൊല്ലം എത്ര ചെറിയൊരു കാലയളവാണ്. പക്ഷെ അടയാളപ്പെടുത്തിയ ആയുസ്, ടി വി കൊച്ചുബാവ എന്ന ഒരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ ഒരു കഥാപാത്രം പറയുന്നൊരു വാക്കുണ്ട്, നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കേണ്ട വാക്കാണ്. എന്താണെന്നറിയോ? നീ ജീവിച്ചു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ശരി. പക്ഷെ എന്തത്ഭുതമാണ് ചെയ്തത്! ജനിച്ചു, ജീവിച്ചു, മരിച്ചു, പക്ഷെ എന്തത്ഭുതമാണ് ചെയ്തത് എന്ന ഒരു ചോദ്യം അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ അതിന് കൊടുക്കാനുള്ള ചില ഉത്തരങ്ങൾ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കരുതി വെക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരവസരമാണ് ഇത്. പാലിയേറ്റീവ് ക്ലിനിക്, ശിഹാബ് തങ്കൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി, എന്തൊരു മനോഹരമായ പേരാണത്! സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിൻ്റെ കേന്ദ്രമാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ അതിന് പരിഹാരം കണ്ടെത്തുന്ന കേന്ദ്രമാണ്. ചോരയ്ക്ക് മാത്രമല്ല, കണ്ണീരിനും. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഒരേ നിറമാണ്. ചോരയ്ക്ക് എല്ലാ സ്ഥലത്തും ഒരേ നിറമാണെന്ന് പറയില്ലേ? ചോരയ്ക്ക് മാത്രമാണോ? കണ്ണീരിനും എല്ലാ സ്ഥലങ്ങളിലും ഒരേ നിറമാണ്, യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഒരായുസ് കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് 39 വയസ്സായി. ഈ നിമിഷത്തിൽ ഞാൻ ടി വി കൊച്ചുബാബയുടെ കഥാപാത്രം ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ കയ്യിലെ ഉത്തരം? നീ ജനിച്ചു, നീ ജീവിച്ചു, നീ മരിച്ചു, പക്ഷെ എന്തത്ഭുതമാണ് ചെയ്തത്! ഒരു വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു, വലിയൊരു മാസ്റ്റർ. ആ മാസ്റ്ററുടെ കീഴിൽ കുറേ ആളുകൾ പഠിക്കാൻ വരും. രണ്ടാളുകൾ വന്നു. ആ രണ്ടാളുകൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മാഷെ രണ്ടാളുടെയും കയ്യിൽ ഓരോ രൂപ കൊടുത്തു, 1 രൂപയുടെ നാണയം. എന്നിട്ട് പറഞ്ഞു, ഈ 1 രൂപയുടെ നാണയം കൊണ്ട് എന്താണോ കിട്ടുക അത് വാങ്ങിയിട്ട് ഒരു റൂം മുഴുവനും നിറക്കണം. രണ്ടാൾക്ക് ഓരോ റൂം കൊടുത്തു, ആ റൂം മുഴുവനും നിറക്കണം. പക്ഷെ നിറക്കാനാകെയുള്ളത് 1 രൂപയാണ്. ഒന്നാമത്തെ ആള് പെട്ടെന്ന് പരിഹാരം കണ്ടു, കാരണം ഏറ്റവും ചെറിയ വിലക്ക് കിട്ടുന്ന കുറേ മാലിന്യങ്ങൾ വാങ്ങിയിട്ട് ആ റൂമിൽ നിറച്ചു വെച്ചു. ഈസി. രണ്ടാമത്തെ ആൾ വേറൊരു സൂത്രമാണ് ചെയ്തത്. അങ്ങനെ ഗുരു ഇവരെന്താണ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റൂമിലേക്ക് വന്ന് ഗുരുവിന് ആ റൂമിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. അവിടെയുള്ള വാസന കൊണ്ട് ഗുരു പെട്ടെന്ന് പിന്മാറി. എന്നാൽ രണ്ടാമത്തെ ആളുടെ റൂമിലേക്ക് ചെന്നപ്പോൾ 1 രൂപയുള്ളൂ. അതുകൊണ്ട് വാങ്ങാൻ കിട്ടുന്ന രണ്ട് സാധനങ്ങൾ അദ്ദേഹം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒന്ന്,
ഒരു മെഴുകുതിരിയായിരുന്നു. ഒന്ന് ഒരു ചന്ദനത്തിരിയായിരുന്നു. മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു, ആകെ നിറഞ്ഞു പ്രകാശം. ചന്ദനത്തിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു, ആകെ നിറഞ്ഞു സുഗന്ധം. ആ ഒരു രൂപയുടെ നാണയമല്ലേ, അത് നമ്മുടെ ആയുസ്സാണ്. ആ മാസ്റ്റർ ഇല്ലേ, അത് പഠിച്ചവനാണ് ഗോഡ്. മൂപ്പരിങ്ങനെ തന്ന ഒറ്റ നാണയമാണ് ആയുസ്. ആ റൂമാണ് നമ്മുടെ ജീവിതം. എന്താണ് നടക്കുന്നത്? അത്രയേ ഉള്ളൂ. മനുഷ്യരിലെ വൈവിധ്യങ്ങളെയും മനുഷ്യൻ്റെ സങ്കടങ്ങളെയും മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളെയും ഹൃദയപൂർവം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വികാസത്തിലേക്ക് ഒരാൾ വളരുന്നതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സംഭവം പറയാം. മഴയുടെ പ്രയാസമുണ്ട്, എന്നാലും ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നിർത്തി നിർത്തി പറയാം. ഖുർആനിൽ മൂസ എന്ന പ്രവാചകനെ കുറിച്ച് പറയുന്നില്ലേ, മൂസ നബി അലൈഹിസ്സലാം. ബൈബിളിൽ മോശെ പ്രവാചകൻ അല്ലെങ്കിൽ മോസസ് പ്രവാചകൻ, അദ്ദേഹത്തിന് പഠിച്ചവൻ ഒരു ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. ആ ഡ്യൂട്ടി എന്താണ്? ആ നാട്ടിലെ ഏറ്റവും ധിക്കാരിയായ അഹങ്കാരിയായ ഒരാളുടെ അടുത്തേക്ക് പോകണം. അയാളുടെ പേര് ഫറോവ എന്നാണ്. ആ ഫറോവയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മൂസ പ്രവാചകൻ പഠിച്ചവനോട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയായിരിക്കും, അത്രയും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ഇശ്രഹ്ലി ഇശ്രഹ്ലി സുദിരി. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? ദൈവമേ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ. ആണല്ലോ അല്ലേ? എങ്ങോട്ടാ പോകുന്നത്? ആ നാട്ടിലെ ഏറ്റവും അഹങ്കാരിയായ ആളുടെ അടുത്തേക്കാണ്. മൂസ നബി ചെന്ന് പറയുന്ന കാര്യം അയാൾ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ മൂസ നബി ശരിക്കും പ്രാർത്ഥിക്കേണ്ടിയിരുന്ന പ്രാർത്ഥന എന്താണ്? പഠിച്ചവന് ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കാൻ ആ മനുഷ്യൻ്റെ മനസ്സ് നീ വിശാലമാക്കി കൊടുക്കണേ എന്നായിരുന്നില്ലേ? ആയിരുന്നില്ലേ? പക്ഷേ മൂസ നബി പ്രാർത്ഥിച്ചത് എന്താണ്? അയാൾ എങ്ങനെയുള്ള ടൈപ്പായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ എന്നാണ്. ചെറിയ കാര്യമാണോ? നമ്മൾ നടക്കുന്ന എല്ലാ വഴികളിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയോ? ഇല്ല. പക്ഷെ ഒരു ചെറിയ കാര്യം ചെയ്യാം, നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടം. അതാണ് റബ്ബിശ്റഹിലി സുദ്രി. എല്ലാ മനുഷ്യരിലെയും വൈവിധ്യങ്ങൾ ഇല്ലാതൊക്കെ നമ്മൾ കൊണ്ട് പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അതെന്താണ്? മനുഷ്യരുടെ എല്ലാ വൈവിധ്യങ്ങളെയും സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യാൻ നമുക്ക് കഴിയാം. അഹമ്മദ് ബുഖാത്തിർ എന്ന ഒരു അറബി പാട്ടുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര രസമുള്ള ഒരു പാട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. മൈ വൈഫ് എന്നാണ് ആ പാട്ടിൻ്റെ പേര്. അഹമ്മദ് ബുഖാത്തിർ, വൈഫിനെ കുറിച്ചുള്ള പാട്ടാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു വരി ഇങ്ങനെയാണ്, അറബിയിൽ ഇങ്ങനെയാണ്: ഉഹിബ്ബുക്കി കൈഫ മാ കുന്തി. അർത്ഥം ഇങ്ങനെയാണ്: ഐ ലവ് യു ആസ് യു ആർ. നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപമാണത്. സാധാരണ നമ്മൾ ആരെയും സ്നേഹിക്കുക? നമുക്ക് പറ്റുന്ന ചില മനുഷ്യരെയാണ് സ്നേഹിക്കുക, നമ്മുടെ ഫോട്ടോ കോപ്പി ആയിട്ടുള്ള മനുഷ്യർ, നമ്മൾ പറയുന്നതൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്ന മനുഷ്യർ അല്ലേ? അവിടുന്ന് ഒരാൾക്ക് എത്ര വലുതാകാൻ കഴിയുന്നുണ്ടോ, അത്രയുമാണ് ഒരാളുടെ ഹ്യൂമാനിറ്റിയുടെ വളർച്ച. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞ, ഈ ലോകത്ത് അതിൻ്റെ എല്ലാ പോരായ്മകളോടുകൂടിയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു.
മനുഷ്യ വൈവിധ്യങ്ങളെ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ഒരാളിലെ ഉള്ളിലെ ഹ്യൂമാനിറ്റി വളരുന്നത്. അതിനൊറ്റ കാര്യമുള്ളൂ, അതെന്താണെന്നറിയോ? നിങ്ങൾ ഒരാളുടെ ഉള്ളിലെ എമ്പതി വളർത്തലാണത്. എന്താണ് എമ്പതി എന്ന് പറഞ്ഞാൽ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരാളുടെ അടുത്തൊരു കൗൺസിലറാണ്, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. ആ ആളുടെ അടുത്ത്, അതൊരു ലേഡിയായിരുന്നു, ആ ലേഡിയുടെ അടുത്ത് ഒരു ഒരാൾ വിളിക്കുന്നു, ഒരു സ്ത്രീ വിളിക്കുന്നു, ഒരു ഉമ്മയാണ്. ആ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മോളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, ചെറിയ കാരണങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നു, അടിച്ചു കഴിഞ്ഞാലോ എനിക്കാകെ സങ്കടമാവുകയും ചെയ്യും, എനിക്ക് റിഗ്രറ്റാണ്, പിന്നെ അടിക്കണ്ടില്ലായിരുന്നു എന്ന് ആലോചിക്കുക. പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഭയങ്കരമായിട്ട് അടിക്കും, എന്തു ചെയ്യും? പക്ഷെ ആ ലേഡി കൗൺസിലറെ, അവരുടെ മനസ്സിൽ അപ്പം തോന്നിയൊരു കാര്യം, അതവരെന്നോട് പറഞ്ഞത് പഠിച്ചോൻ എനിക്ക് തോന്നിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യമാണ്, അതെൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു ആ ലേഡി കൗൺസിലർ. അത് സന്തോഷത്തോടു കൂടി പറയാൻ തോന്നുന്നൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവൾ ഈ ഉമ്മയോട് പറഞ്ഞു, ഒരു ചെറിയ കാര്യം ചോദിക്കാം ഉമ്മ, നിങ്ങൾ എന്നോടിങ്ങനെ പറഞ്ഞു തരണം. എന്താ പറഞ്ഞു തരേണ്ടത്? നിങ്ങൾ മോളെ ഉപദ്രവിച്ച ഓരോ കാര്യങ്ങളും രാവിലെ മുതൽ അവൾ കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ, പക്ഷെ ഉമ്മയുടെ ഭാഗത്ത് നിന്നല്ല പറയേണ്ട, മോളായിട്ട് പറഞ്ഞു തരണം. ആ മോള് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ആ ഉമ്മ പറയാൻ തുടങ്ങി, രാവിലെ എഴുന്നേറ്റ് നിമിഷം മുതൽ വൈകുന്നേരം ഉറങ്ങുന്ന നിമിഷം മുതൽ വരെ ആ ഉമ്മയും മോളും തമ്മിലുള്ള ഒരു ഡീലിംഗ് ഇങ്ങനെ ആ മോള് പറയുന്നത് പോലെ ഉമ്മ പറഞ്ഞു കൊടുക്കും. പല പ്രാവശ്യം ഉമ്മ അടിച്ചിട്ടുണ്ട് മോള്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നല്ല വാക്കുകൾ വളരെ കുറച്ച്, കൂടുതലും വഴക്കാണ്, കൂടുതലും അടിയാണ്, കൂടുതലും ഉപദ്രവമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം ആ ഉമ്മ ഒന്നും മിണ്ടുന്നില്ല, അവർ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ഉമ്മ എന്നോട് എന്താണോ ചെയ്തത് അതാണ് ഞാൻ എൻ്റെ കുട്ടിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവം കുട്ടി, അവളവിടെ കിടന്നുറങ്ങുന്നു. ആ ഉമ്മയിൽ നിന്നൊരു ദിവസം ഒരു പകൽ മുഴുവനും ആ കുട്ടിക്ക് കിട്ടുന്നത് മുഴുവനും അടിയും ഉപദ്രവങ്ങളും ദേഷ്യവുമാണ്, കൂടുതൽ അല്ലാത്തതും കുറച്ച് കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഉമ്മക്ക് മനസ്സിലായി എന്താണ് കാര്യം. എന്താണ് എമ്പതി? ഇതാണ് എമ്പതി. എൻ്റെ കണ്ണുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴേ കുറേ കുഴപ്പങ്ങളുണ്ടാവും, പക്ഷെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴോ, ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴോ, അതിൻ്റെ പേരാണ് എമ്പതി. മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് ഫീലിംഗ് വിത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയൂലേ, ഫീലിംഗ് വിത്ത്. അങ്ങനെ മനുഷ്യരൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ കുറയുന്നു എന്നറിയോ. മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ ഇല്ലാതാകുമായിരുന്നു എന്നറിയോ. നമ്മളൊന്ന് ശാന്തമായി ആലോചിക്കാൻ കുറച്ച് സമയം കൊടുത്തിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ ഇല്ലാതാകുമായിരുന്നു എന്നറിയോ. ഒരു മെസ്സേജ് വന്നിട്ട് അപ്പോൾ തന്നെ അതിന് മറുപടി ഒന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ എത്ര വഴക്കുകൾ ഇല്ലാതാകുമായിരുന്നു എന്നറിയോ. എത്ര ബ്ലോക്കിംഗ് കുറയുമായിരുന്നു എന്നറിയോ. നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിൽ നിന്ന് എത്ര ആളുകളെ ഒഴിവാക്കായിരുന്നു എന്നറിയോ. നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിലെ കുറേ ആളുകളുണ്ട് എന്നുള്ളത് നമ്മുടെ മഹത്വത്തിൻ്റെ ഒരടയാളവുമല്ല. നമുക്ക് മനുഷ്യരെ വെൽക്കം ചെയ്യാൻ കഴിയുന്നിടത്തുള്ള പോരായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിലെ ആളുകൾ. ആളെ ബ്ലോക്കാക്കി